സുരേന്ദ്രോ ആത്മവിശ്വാസം എല്ലാം കൊള്ളാം, പക്ഷെ ഇതിച്ചിരി കൂടുതലല്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ പിണറായി സർക്കാരിനെയാണ് വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്, അത് നമ്മുടെ സുരേന്ദ്രൻ. സംഭവം എന്താന്ന് വെച്ചാൽ, പിണറായി സർക്കാരിന്റെയും CPMന്റെയും കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാദം. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ പിണറായി സർക്കാരെ വലിച്ചു താഴെടാൻ മോദിക്ക് 5 മിനിറ്റ് പോലും വേണ്ടെന്നാണ് സുരേന്ദ്രന്റെ വെല്ലുവിളി. കണ്ണൂരിൽ KT ജയകൃഷ്ണ മാസ്റ്റർ ബലിദാന ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. അപ്പോഴാണ് പിണറായി സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സുരേന്ദ്രന്റെ ഈ ഒരു വാക്കുകൾ. രാജ്യത്ത് ഒരിടത്തുമില്ലാത്ത തരത്തിൽ BJP പ്രവർത്തകർ അതിഭീകരമായി ആക്രമിക്കപ്പെട്ട ചരിത്രം കേരളത്തിൽ മാത്രമാണ്. ഒരു ശക്തി വിചാരിച്ചാലും കേരളത്തിൽ BJPയുടെ മുന്നോട്ടു പോക്കിനെ തടസ്സപ്പെടുത്താനാകില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ 5 വർഷം കൊണ്ട് 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ജോലി കൊടുത്തത് സ്വന്തം ഭാര്യമാർക്കും ബന്ധുക്കൾക്കും മാത്രമാണ്. ഇടത് സർക്കാർ നടത്തിയ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഉള്ളവരെയും കസേരകളിൽ നിന്നിറക്കും. ഗവർണർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. പിണറായി വിജയൻ സർക്കാരിന്റെ CPMന്റെ പതനത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാൻ മൻമോഹൻ സിംഗ് അയച്ച ഗവർണറല്ല, നരേന്ദ്രമോദി അയച്ച BJP സർക്കാർ അയച്ച ഗവർണറാണ്. 9 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർക്ക് രാജിവെക്കേണ്ടി വരും. ഗവർണർ ഒരു അധിക പറ്റാണെന്നാണ്, മോദിയുടെ ഇടപെടലാണ് എന്നുള്ള വാദങ്ങളൊന്നും വില പോകില്ല. ഭരണഘടന പറയുന്ന കാര്യങ്ങളാണ് മോദി സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നത്. ബംഗാളിൽ മമതാ ബാനർജിക്കും തെലങ്കാനയിൽ KCRനും പരാജയപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനും കേരളത്തിൽ പരാജയപ്പെടേണ്ടി വരും. തിന്മകൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന് നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാനാകില്ലെന്നും കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. മന്ത്രിസഭാ യോഗം കൂടി ഓർഡിനൻസ് പാസാക്കി രാജ്ഭവനിലേക്ക് അയക്കുമെന്നാണ് പറഞ്ഞത്. ചാൻസലറെ തങ്ങൾ മാറ്റുമെന്ന്, പഠിച്ച പണി 18 പയറ്റിയാലും പിണറായിയുടെ ബഡായിയൊക്കെ പാർട്ടിക്കാരോട് പറഞ്ഞാൽ മതി, ഇരട്ട ചെങ്ങലാണ് വാൾത്തലയ്ക്ക് മുന്നിലൂടെ നടന്നു എന്നൊക്കെ. നിയമവിരുദ്ധമായാണ് പോകുന്നതെങ്കിൽ പിണറായി സർക്കാരിനെ വലിച്ചു താഴെ ഇറക്കാൻ 5 മിനിറ്റ് പോലും നരേന്ദ്രമോദി സർക്കാരിന് വേണ്ട എന്നും കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. എങ്കിൽ തിരിച്ച് അങ്ങോട്ട് ഒരു ചോദ്യം, 5 മിനിറ്റ് മതിയെങ്കിൽ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കി കാണിക്കണം ഈ പറയുന്ന സുരേന്ദ്രൻ. അല്ല, ഇനിയിപ്പോൾ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ 5 മിനിറ്റ് മതിയെങ്കിൽ BJP സർക്കാരിന് ഇവിടെ അധികാരത്തിൽ കയറാൻ അതിനും പകുതി സമയം മതിയാവുമല്ലോ. എന്നിട്ട് എന്ത് ഇത്രയും വർഷമായിട്ട് അത് നടക്കാഞ്ഞത്? അതിനും സാധിക്കില്ല, കാരണം ഇത് സ്ഥലം വേറെയാണ്. BJPക്കാരുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം 8 മടക്കി പോക്കറ്റ് വെക്കാൻ മാത്രമേ ഇവിടെ സാധിക്കുകയുള്ളൂ, അല്ലാതെ അതിനപ്പുറം ഒന്നും സാധിക്കില്ല. ഈ വിഷമം ഇവിടുത്തെ BJP നേതൃത്വത്തിനും ഉണ്ട്, മോദി സർക്കാരിനും നന്നായിട്ട് അതറിയാം. അതുകൊണ്ടാണ് ഇവിടെ ചത്തുകിടന്ന് പണിയെടുത്തിട്ടും ഒരു താമര വിരിയിക്കാൻ പോലും സാധിക്കാത്തത്. ഏതായാലും ഇത്രയും വെല്ലുവിളിച്ച സുരേന്ദ്രൻ ആദ്യം ഇവിടെ ഒരു സീറ്റെങ്കിലും BJPക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്ക്. അതിനുശേഷം നമുക്ക് പിണറായി സർക്കാരിനെ താഴെ ഇറക്കുന്ന കാര്യം ആലോചിക്കാം.